ഹായ്, അപ്പൊ ഇന്നത്തെ വിഷയം നമ്മളെ പൊന്നുവിനെ സുജിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ. അവര് പറയുന്നുണ്ടല്ല ഞങ്ങള് എല്ലാവരും കമ്പനിയിൽ ഇട്ടിട്ട് കളിയാക്കുന്നു, അവരങ്ങനെ ആക്കുന്നു ഇങ്ങനെ ആക്കുന്നു. അപ്പൊ നിങ്ങൾ ഇതിന് വീഡിയോ ഇടാൻ പോകുന്നത്, നമുക്ക് കുറച്ച് ഭാഗങ്ങൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പൊന്നു. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കേട്ടിട്ട് വരാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ബാക്കി എന്ത് പറയണം എന്നുള്ളത്. അതിനെന്താ നെഗറ്റീവ് ഇടണം? അപ്പൊ അതിന് 13 മിനിറ്റിന്റെ വീഡിയോ എന്താണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്? അപ്പൊ 13 മിനിറ്റിന്റെ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും കുറച്ച് ഏജ്ഡ് ആയ ആൾക്കാരാണ് ഈ എന്താണ് കൂട്ടുകാർ വന്നപ്പോഴേക്കും എന്താണ് അവരുടെ അവരുടെ അവിഹിതാണ് ഇവരായിട്ട് എനിക്ക് അവിഹിതം അഴിഞ്ഞാട്ടം മേലേക്കുള്ള ആൾക്കാർക്കാണ് കുറച്ച് ഇളക്കം കൂടുതൽ. ഇപ്പത്തെ ഇങ്ങനത്തെ ഈ ഏജിലുള്ളവർക്ക് തോന്നുന്നില്ല ഫ്രണ്ട്സിനെ കണ്ട് സംസാരിക്കുമ്പോഴേക്കും അത് അഴിഞ്ഞാട്ടാണെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. കുറച്ച് വയസ്സായിട്ടുള്ള ആൾക്കാരുടെ ഇപ്പൊ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുടെ വീടിന്റെ ഉള്ളിൽ പുത്തി പുത്തി വളർത്തുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ പറയാനറിയോ, നിങ്ങൾ നിങ്ങളെ കുട്ടികൾക്ക് അവസരം കൊടുത്തൊക്കെ പുറത്തുകൂടെ കറങ്ങാൻ അവരത് എൻജോയ് ചെയ്യും. ഇത് പണ്ട് 6 മണിക്ക് വളക്ക് കൊലുത്തിയിട്ട് കുട്ടികൾ വീട്ടിലിരിക്കണം, മൈരബി വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ പുറത്തിറങ്ങാൻ പാടില്ല, ആ ഒരു കാഴ്ചപ്പാടൊക്കെ ആളെ കഴിഞ്ഞു. സീരിയസ് ആയിട്ട് ഞാൻ പറയാണ്, ആ ഒരു ടൈം കഴിഞ്ഞു. ഒരു ചെക്കൻ്റെ കൂടെ ഒരു കുട്ടിക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റില്ല. മറ്റേ അങ്ങനെ പോയി കഴിഞ്ഞാൽ നാട്ടിൽ ഞാൻ ഇപ്പൊ അടക്കം ഞാൻ ഇപ്പോ മറ്റേ അയ്യോ ചില പൊന്നുട്ട വീഡിയോയില് ഫുള്ളായിട്ട് സബ്സ്ക്രൈബേഴ്സിനാണ് കുറ്റം, അത് 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക്. ഈ 30 ഞാൻ ഈ സ്ത്രീകളോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ അതിൽ ഞാനും പെടും. അപ്പൊ ഞാനും നിങ്ങളും എന്തിനാണ് ഇവർക്ക് റീച്ചാക്കി കൊടുക്കുന്നത്? ഇവർക്ക് പൈസ ഉണ്ടാക്കി കൊടുത്തിട്ട് ലാസ്റ്റ് നമുക്കാണ് കുറ്റം. ഞങ്ങളെ കയ്യിലെ പൈസയാണ് ഇത് പോകുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. നമ്മളെ കയ്യിലെ ഫോണില് MB ചെലവാക്കിയിട്ട് ഇവരെ വീഡിയോസ് നമ്മൾ കണ്ടിട്ട് അത് അവരെ കുറ്റപ്പെടുത്തലും നമ്മൾ കേൾക്കണം. ഇപ്പൊ 30 വയസ്സായി ഈ പൊന്നുവിന്റെ വിചാരം. പൊന്നു ഇപ്പോഴും ഇപ്പൊ എത്ര വയസ്സാണെന്ന് എനിക്കറിയില്ല, ഇപ്പോഴും ഈ 30 വയസ്സിന് താഴെ നിൽക്കുമെന്നാണ് പൊന്നുവിന്റെ വിചാരം. ഇവളും ഇനി ഇതാവാനില്ലേ? ഇവൾക്ക് 30 വയസ്സ് കഴിയാനില്ലേ? എന്റെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. കല്യാണം കഴിച്ചിട്ട് വീട്ടിലാണ് കൊണ്ടുവന്ന വെച്ചാ പിന്നെ ആ പെണ്ണിനെ പിന്നെ പുറം ലോകം എന്താന്ന് കാണണില്ല. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരാളിനെ പിന്നെ പുറത്തേക്ക് പിന്നെ ഒരു ചെറുപ്പളശ്ശേരി കണ്ടിട്ടുണ്ടായിരിക്കില്ല. പട്ടാമ്പി പെരുന്നമ്മണ അവർ കണ്ടിട്ടുണ്ടായിരിക്കും. ആ പെരുന്നാൾ ഒരു പെരുന്നാള് ചെറുപ്പളശ്ശേരിയിലെ ഒരു കട കാണുന്നുണ്ടായിരിക്കുക. അങ്ങനെയൊക്കെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അങ്ങനത്തെ പെണ്ണുങ്ങള് അല്ലെങ്കിൽ സ്ത്രീകള് വീഡിയോ കാണുമ്പോ പൊന്നൂസ് ഇവിടെ കുറെ ചെക്കന്മാരൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ ഭർത്താവിനെ ചില്ലടിക്കുമ്പോ കുശുമ്പ്, അപ്പൊ എഴുതിയിടും ഇവള് ശരിയല്ല. അതല്ല മനസ്സിലായോ? അത് നിങ്ങൾ അങ്ങനെ ഇടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് അവരവരുടെ വീട്ടിലുകാരനെ പറഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ എനിക്കറിയില്ല. അത് ഞാൻ പറയുമ്പോ കൂടുതലായി ഞാൻ മറ്റപ്പോ ഞങ്ങളെ മേലെ വഴക്കുണ്ടായിരുന്നു, അത് ഞങ്ങളുടേതായ പേഴ്സണൽ കാര്യത്തിന് വഴക്കും ഉണ്ടായി. അവിടുന്ന് ചെറിയ സംസാരത്തിൽ നിന്ന് വലുതായി വലുതായി, അത് ഞാൻ ഇതിന് മുന്നേ വിടൽ പണിട്ടുണ്ട്. രണ്ടാളും അങ്ങോട്ട് വിട്ടു കൊടുക്കാണ്ട് സംസാരിച്ച് വലിയൊരു വഴക്കിലേക്ക് ആയതാണ് അത്. 2 മാസത്തോളം 2.5 മാസത്തോളം വഴക്ക് നീണ്ടു നിന്നു. അങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ അത്. അപ്പൊ ഈ പൊന്നുവിന്റെ ഈ സുജിന്റെ നാട്ടുകാരോടാണ് ചോദ്യം. ഇതിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടുകാർ ഒരുമിച്ചിട്ട് ചോദിക്കണവനോട്, നിങ്ങളെ നാട്ടിൽ ഈ സുജിൻ പറയുന്നത് നിങ്ങളെ നാട്ടിലുള്ള സ്ത്രീകളെ കുറേ ആളുകളെ ഇവന് പൂട്ടിയിട്ടിട്ടാണെന്ന് കാണുന്നത്. അത് പെരുന്നാളിന്. അപ്പൊ പെരുന്നാൾ എന്ന് പറയുമ്പോൾ മുസ്ലിം സ്ത്രീകളെയാണ് അവൻ ഉദ്ദേശിച്ചത്. പെരുന്നാളിന് മാത്രം പുറത്തിറക്കും എന്നാണ് പറയണത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു ചോദ്യം വേണം. കാരണം ഏത് സ്ത്രീകളാണ് ഏത് സ്ത്രീകളെയാണ് ഇപ്പൊ ഇങ്ങനെ പെരുന്നാളിന് മാത്രം പുറത്തിറക്കുന്ന, അത് അവർ കുറ്റപ്പെടുത്തിയിട്ടാണ് പറയണത്. ഞങ്ങളുടെ ഇതില് ഞങ്ങൾക്ക് അങ്ങനെ ഒതുങ്ങിയിട്ടിരിക്കുന്ന പെണ്ണുങ്ങളെ ഞങ്ങൾക്കായാലും ആണുങ്ങൾക്കായാലും മറ്റുള്ളവർക്കായാലും അവരോടൊരു ബഹുമാനം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ മറ്റുള്ളവർ കാണാണ്ട് അടങ്ങി ഒതുങ്ങി അടക്ക ഒതുക്കുന്നൊക്കെ പറയാമല്ലോ, അടങ്ങി ഒതുങ്ങി കഴിയുന്ന പെണ്ണുങ്ങളോട് ഞങ്ങൾക്കൊരു പ്രത്യേക ബഹുമാനമാണ്. ഇത് വെറും കുറ്റപ്പെടുത്തലാണ് പറഞ്ഞേക്കണത്, മനസ്സിലായ? അവരെ പെരുന്നാളിന് മാത്രം പുറത്ത്, അങ്ങനത്തെ സ്ത്രീകൾക്കാണ് കുശുമ്പ്. അങ്ങനത്തെ സ്ത്രീകൾ ഇവരെ വീഡിയോ കാണുമ്പോൾ കാണുന്നതിന് മുമ്പ് തന്നെ ഇരുന്നിട്ട് കമൻറ്റ് എഴുതണമെന്ന്, നീ അങ്ങനെയാണ് നീ ഇങ്ങനെയാണ്. അപ്പം അത് ഏത് സ്ത്രീകളാണ്? അത് ചെറുപ്പുളശ്ശേരിയിലുള്ളത്. ഇവരെ വീടിൻ്റെ പേര് എവിടെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ നാട്ടിലുള്ള സ്ത്രീകളോടാണ് പറയുന്നത്, നിങ്ങളിൽ ആരാണ് അങ്ങനെ ഇരുന്ന് എഴുതണത്? സുജിൻ അറിയായിരിക്കും, അതാണല്ലോ അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ സുജിനോട് എല്ലാവരും കൂടി ചോദിക്കണം, ഞാൻ പ്രത്യേകം പറയുന്നത്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയാം, ചോദിക്കാം.
ഇപ്പൊ അവന്റെ വീടിന്റെ സ്ഥലത്ത് അറിവില്ലാണ്ടാണെന്ന് ക്ഷമിക്കണം. ഇതവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പെരുന്നാളിന് പുറത്തിറങ്ങുന്ന സ്ത്രീകളാണ് എന്ത് ഇത് ഇങ്ങനെ ഇരുന്നിട്ട് ഇവരെ വീഡിയോസ് കാണും, ഇരുന്നിട്ട് ഇരുന്നിട്ട് കുശുമ്പായിട്ട് ഇരുന്ന് എഴുതുന്നത് അവളെ പൊന്നുവിനെ കളിയാക്കുന്നത്, അത് 30 വയസ്സിന് മീത്തുള്ള. അപ്പൊ അവൻ ആരെയോ സംശയം ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ പറയുന്നത് എന്ത്, ഇപ്പോഴത്തെ പെൺകുട്ടികളെ നമ്മ അഴിച്ചുവിടണത്രെ, സിനിമക്ക് പറഞ്ഞയക്കണം, അതേപോലെ ബോയ് ഫ്രണ്ടിനെ കൂടെ ബൈക്കുമ്പോ പറഞ്ഞയക്കണം, അതേപോലെ തന്നെ അവരെ അവർക്ക് പ്രേമുണ്ടെങ്കിൽ പ്രേമത്തിനെ അനുഭവിച്ചു കൊടുക്കണം. ഏത് അത് മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദുമതം ആയിക്കോട്ടെ, ക്രിസ്തുമതം ആയിക്കോട്ടെ, ആർക്കും അതിനോടൊന്നും താല്പര്യമില്ലാത്ത കാലമാണിത്. ഇപ്പൊ എത്രയോ അടിച്ചു പൊളിച്ചപ്പോ ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ജാസ്മിൻ ജാഫറിനെ കുറിച്ചിട്ട്. അവൾക്ക് ഒരു സുഹൃത്ത് ഉണ്ടായിട്ടാണ് ഇപ്പൊ അവളെ കടന്നനുഭവിക്കുന്നത്. അപ്പൊ നമുക്കറിയാമേ എത്ര ഇങ്ങനെ അടിച്ചു സുഹൃത്തുക്കള് നല്ല നല്ല കെട്ടുറപ്പുള്ള സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ട്. അത് ഈ ഞങ്ങൾ ഈ 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് അറിയാം ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം എങ്ങനെയുണ്ടായിരുന്നു. അതൊക്കെ ഒരു കാലമാണ്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ എന്താ പറയുക, ന്യൂ ജനറേഷൻ എന്ന് പറയാനൊന്നും ഞങ്ങൾ ഈ 30 വയസ്സിന് മേത്തിലുള്ള ഒരു അത്ര വലിയ വയസ്സായവരൊന്നും അല്ലല്ല. ഞങ്ങൾക്ക് നിങ്ങളും ഇനി അതേപോലെ തന്നെ ആവാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ സൂക്ഷിച്ച് പറയാം. നിങ്ങൾ അതിനടി നടന്നോ, ഞങ്ങൾക്ക് എന്താണ് ഫ്രണ്ട്സിനെ കൂടെ വീട്ടിൽ ആണുങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ തോളത്ത് കൈയിടും എന്നൊക്കെയാണ് പറയണത്. ആയിക്കോട്ടെ, ഭർത്താവിന്റെ മുന്നിൽ നിന്നിട്ട് അന്യ പുരുഷന്മാരെ തോളത്ത് കൈയിട്ട് നടക്കാനൊക്കെ ഞങ്ങളുടെ തരെ ഞങ്ങൾ പഠിപ്പിക്കണില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. അത് ഇപ്പൊ 30 വയസ്സിന് മുകളിലുള്ള ചേച്ചിമാരോ ചേച്ചിമാരാവട്ടെ, ഇത്തമാരാവട്ടെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, അമ്മൂമ്മമാരാവട്ടെ, വലിയമ്മമാരാവട്ടെ, ആരും ആയിക്കോട്ടെ, അവരാർക്കും അത്ര താല്പര്യം ഉണ്ടാവില്ല. ഇപ്പൊ ഞങ്ങളെ മുന്നിൽ എന്റെ ഭർത്താവിന്റെ മുന്നിൽ നിന്നിട്ട് വേറൊരുത്തം വന്നിട്ട് എന്റെ ഭർത്താവിന്റെ കൂട്ടുകാരൻ വന്ന് എന്റെ തോളത്ത് കൈയിട്ടാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അത് ഏതൊരു ഭർത്താവ് നല്ലൊരു ഈ പുറത്ത് മറ്റേ നട്ടല് എന്ന് പറയുന്ന ഒരു സാധനമില്ലേ, ആ നട്ടല്ലുള്ള ഒരു പുരുഷനാണെങ്കിൽ അതൊരിക്കലും സമ്മതിച്ചു തരുന്നില്ല. ആ പുരുഷൻ സമ്മതിച്ചാൽ പോലും ഒരു അഭിമാനിയായ ഒരു സ്ത്രീ, ഒരു നല്ലൊരു സ്ത്രീ അതൊരിക്കലും അതിനെ അനുവദിക്കേയില്ല. നമ്മുടെ മേത്ത് ഒരു അന്യ പുരുഷൻ കൈവച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീകളും അതിന് താല്പര്യമുണ്ട്, നല്ല സ്ത്രീകൾ. അത് നീ പറഞ്ഞ പോലെ പെരുന്നാളിന് മാത്രം പുറത്തിറങ്ങുന്ന സ്ത്രീകളായിക്കോട്ടെ, അതേപോലെ ഓണത്തിന് മാത്രം പുറത്തിറങ്ങുന്ന സ്ത്രീകളായിക്കോട്ടെ, അവരാരും ഈ അന്യപുരുഷന്മാരെ ഭർത്താവിനും അന്യ ഭർത്താവ് ഇല്ലാത്ത ടൈമിലും ആയിക്കോട്ടെ നല്ല സ്ത്രീകളുണ്ട്. ബാക്കി എങ്ങനെയാണ് എന്തെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ കമ്പനി അടിച്ച് നടക്കുന്നതും ഉണ്ട്, അത് അവരുടെ ഒരു കാഴ്ചപ്പാട്. നമ്മ ഈ സാധാരണ നാട്ടിൻ പുറത്തുള്ള സ്ത്രീകളാണ്. ഇപ്പൊ നിന്റെ ഇതിൽ വന്നിട്ട് ഭയങ്കര ഹൈ ക്വാളിഫിക്കേഷനും അതേപോലെ തന്നെ ഭയങ്കര ജോലി ഈ പറഞ്ഞ പോലെ കളക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ, അത് പ്രത്യേകിച്ച് പറയണം കേട്ടോ, എഞ്ചിനീയർമാര് കളക്ടർമാര് പോലീസ് ഉദ്യോഗസ്ഥർ അതേപോലെ തന്നെ വലിയ വലിയ MLA മന്ത്രിമാരൊക്കെ വന്നിട്ട് നിന്റെ വീഡിയോ ഇരുന്ന് കണ്ടിട്ട് ഇരുന്ന് കമന്റ് ഇടുന്നുണ്ട്. അവര് ഞങ്ങളെപ്പോലെയുള്ള സാധാരണ സ്ത്രീകൾ, നീ ഇപ്പൊ പുച്ഛിച്ച് കളിയാക്കിയില്ലേ, അങ്ങനത്തെ സ്ത്രീകളാണ് നിന്റെ വീഡിയോ ഇരുന്ന് കാണുന്നത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞങ്ങളെ മക്കളെ വളർത്താൻ ഞങ്ങൾക്കറിയാം, അത് നീ പറഞ്ഞു തരേണ്ട കാര്യമില്ല. എങ്ങനെയൊക്കെ അഴിച്ചു വിടണമെന്നാ, എങ്ങനെയൊക്കെ അഴിച്ചു വിട്ടിട്ട് 6 മണിയായി കഴിഞ്ഞാൽ കൂട്ടി കയറ്റണമെന്നാ ഞങ്ങൾക്കറിയാം. അത് ഒരേ അമ്മമാർക്കും അറിയാം, ഒരേ അച്ഛന്മാർക്കും അറിയാം, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും അമ്മമാർക്ക് വലിയമ്മമാർക്ക് വലിയപ്പമാർക്ക് അറിയാം അവരെ മക്കളെ എങ്ങനെ അഴിച്ചു വിട്ട പോലെ കൂട്ടി കയറ്റാനായിട്ട്. നിങ്ങൾ അഴിച്ചു വിട്ടേക്കണല്ല, എനിക്കിതൊക്കെ. അപ്പൊ ഞാനിപ്പോ 2-3 ദിവസമായിട്ടുള്ളൂ ഈ റിയാക്ഷൻ വീഡിയോകളൊക്കെ ഇട്ട് തുടങ്ങിയിട്ട്. അപ്പൊ അതിൻ്റെതായ പാകക്കുറവൊക്കെ ഉണ്ടാവും, അപ്പൊ ക്ഷമിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇതിനു മുമ്പ് ഞാൻ 2 കൊല്ലമായി ഈ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ട്, പക്ഷെ അത്ര ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് റീച്ചൊക്കെ കുറവാണ്. അതിൽ എനിക്കിപ്പോ റീച്ച് അങ്ങനെ ഇതൊന്നുമില്ല, എനിക്ക് 10 പേര് കണ്ടാ 10 പേര് എന്റെ അഭിപ്രായത്തിനോട് യോജിച്ചാൽ മതി, അല്ലെങ്കിൽ അവരെ എന്താണ് അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞാലും മതി, ഞാൻ അതിനെ അംഗീകരിക്കും കേട്ടോ. അവരെ അഭിപ്രായങ്ങളെ ഞാൻ അംഗീകരിക്കും, കാരണം ഒരുപാട് നല്ല കമന്റ്സ് വരുന്നുണ്ട്, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന നല്ല സുഹൃത്തുക്കളുണ്ട്, നല്ല ഇതുണ്ട്. ഞാൻ അതേപോലെ തന്നെ അവരോടും ഇപ്പൊ നമ്മൊരു സോഷ്യൽ മീഡിയ ആവുമ്പോൾ അതിന് നെഗറ്റീവും പോസിറ്റീവും വരും, നമ്മളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവണം, അവിടെയാണ് നമ്മളുടെ വിജയം മനസ്സിലാവുക. അപ്പൊ അതേപോലെ തന്നെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കമന്റുകൾ എനിക്ക് എന്താ പറയാ, ഞാൻ എപ്പോഴും നോക്കുന്നുണ്ട് നിങ്ങളുടെ കമന്റ്, അതിനൊക്കെ ഞാൻ മറുപടി ഇടാനും ശ്രമിക്കാറുണ്ട്. അപ്പൊ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകളൊക്കെ ഉണ്ട് അതെനിക്കറിയാം. അപ്പൊ ഇനിയും നമുക്കതൊക്കെ കറക്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ.